ഹായ് ഫ്രണ്ട്സ് ആയിരത്തി ഒന്ന് പി സി കോഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇരുപത് കൊല്ലമായി സ്ഥിരമായി പി എസ് സി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം നമ്മൾ ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത് പിന്നീട് ആ മേഖല ഡിസ്കസ് ചെയ്യുന്നു രണ്ടായിരത്തി മൂന്നിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു ഉദാഹരണം പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ വർഷം സ്ഥലം എന്നിവയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ചോദ്യം കുറച്ചുകൂടി പ്രയാസമുള്ളതായി ലക്നൌവിൽ സമരം നയിച്ച നേതാവ് ആരെന്നായിരുന്നു ചോദ്യം ഇക്കാരണം കൊണ്ട് അഞ്ചോ ആറോ ചോദ്യങ്ങൾ പറഞ്ഞ ഇതു മതിയെന്ന് ഞങ്ങൾ പറയുന്നില്ല ഒരു വിഷയത്തെ സമഗ്രമായി കാണാനാണ് പഠിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് പി എസ് സിക്ക് ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ലിക്കൽ സ്റ്റാർട്ട് രണ്ടായിരത്തി മൂന്നിൽ മലപ്പുറം ജില്ലയിലേക്ക് നടന്ന എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്ന് കോഴിക്കോട് ജില്ലയിൽ എൽ ഡി ക്ലാർക്ക് പരീക്ഷ ചോദിച്ചൊരു ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് എന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം കലാപം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ ഉപയോഗിക്കാൻ ഇന്ത്യക്കാരായ സൈനികരെ നിർബന്ധിച്ചതാണ് ഈ തിരകൾ ഉണ്ടാക്കിയത് പന്നിക്കൊഴുപ്പ് കൊണ്ടാണെന്ന് മുസ്ലിം സൈനികരും പശു കൊണ്ടാണെന്ന് ഹിന്ദു സൈനികരും വിശ്വസിച്ചു ഇത് ഉപയോഗിക്കാൻ നിർബന്ധിച്ചതാണ് കലാപത്തിന് കാരണമായത് ഈ വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൽപാണ്ഡയാണ് മംഗൽപാണ്ഡയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രിയുടെ മുപ്പത്തിനാലാം റെജിമെന്റിൽ ആയിരുന്നു മംഗൽ പാണ്ഡെ ഈ കലാപത്തിന് ശേഷം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി ബ്രിട്ടീഷ് സർക്കാർ പിരിച്ചുവിട്ടു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റ് നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു ചെറിയ സൂത്രപ്പണി പറഞ്ഞുതരാം ഇത് ആരംഭിച്ച സ്ഥലം മീററ്റാണ് ദിവസം മെയ് പത്ത് തുടക്കം കുറിച്ച സൈനികൻ മംഗൽ പാണ്ഡെ ഈ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മായിൽ വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ മാ കണക്ഷനിലൂടെ ഓർക്കാൻ പറ്റും സ്ഥലം മീററ്റ് ദിവസം മെയ് പത്ത് തുടക്കം കുറിച്ച സൈനികൻ മംഗൽ പാണ്ഡെസ് വിൻഡ് ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് വിപ്ലവ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽ മേഴ്സ്റ്റൺ പ്രഫു നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ വിപ്ലവം എന്ന് പറഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്തെന്ന് ഓർ ഓർക്കാം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആയിരുന്നു ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി പതിനാല് ഇടുക്കി ജില്ലയിലേക്ക് നടന്ന എൽ ഡി ക്ലർ വേരിയസിനു ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏഴ് ആറ് രണ്ടായിരത്തി പതിനാല് വിഇഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റൂറൽ ഡെവലപ്മെന്റിന് ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ആൻസർ മൂന്നേ മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആം പോലീസ് ബറ്റാലിയനിലെ ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആൻസർ ബഹദൂർഷ സെക്കൻഡ് വിശേഷണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ കർഷക വിപ്ലവം എന്ന് വിളിച്ചത് ഐറിക് സ്റ്റോക്സ് ആഭ്യന്തര കലാപം എന്ന് എഴുതിയത് എസ് ബി ചൗധരി നാഷണൽ റിവോൾട്ട് എന്ന് പറഞ്ഞത് കാൾ മാക്സ് ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് എമൻറോയ് ആർ പി ദർ ദേശായി എന്നിവ ശിബായി ലഹള എന്ന് വിളിച്ചത് ജോൺ വില്യം ജോൺ ലോറൻസ് ജെ ബി മലിസൺ ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ ഇടുക്കി ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലെ എൽ ഡി ക്ലർ വേരിയസിന് ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് എന്നത് ആൻസർ ബീഗം ഹസ്രത് മഹൽ ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര് ആൻസർ ബീഗം ഹസ്രത് മഹൽ നമ്മള് വിപ്ലവത്തിന്റെ നേതാക്കൾ നോക്കുകയാണ് ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനും ബക് ഹാനും ആണ് ബഹദൂർ ഷാ സെക്കൻ ആൻഡ് ബക്ഹാൻ അത് നമ്മളൊരു കോഡാക്കിയിരിക്കുകയാണ് കോഡിങ്ങനാണ് ഡൽഹി ബാബ ഡൽഹിയിലെ ബാബ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഈ കോഡ് കിട്ടും ബാ ബഹദൂർ ഷാ സെക്കൻഡും അടുത്ത ബാനു ലക്നൗവിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലും ബെർജിസ് ഹാദറുമാണ് ഇത് നമ്മൾ കോടാക്കിയിരിക്കാൻ രണ്ട് കോടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് വെച്ച് പഠിക്കാം കേട്ടോ അടുത്ത കോഡ് ഇതാണ് ലക്നോ ബി ബി എന്നാണ് ലക്നോ ബിബി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും ലക്നോ ബി ബീഗം ഹസ്രത് മഹലും ബി ബെർജിസ് ഹാദറുമാണ് അടുത്ത ലക് മഹലിൽ ഹാദർ എന്നുള്ളത് ലക് ലക്നൗ ആണ് മഹലിൽ ബീഗം ഹസ്രത് മഹലാണ് മഹലാണ് ഇവിടെ മഹലിൽ നിന്ന് കൊടുത്തത് ബിർജിസ് ഹാദറും ഹാദറിന്റെ ഹാദറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പി എച്ച് സിക്ക് പലതവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണിത് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് മിക്കവാറും ബീഗം ഹസ്രത് മഹൽ ആയിരിക്കും പി എച്ച് സി ചോദിക്കുന്നത് അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുകയിലും റോഹിൽ ഖണ്ഡിലും നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ ആണ് അതിനൊരു ചെറിയ കോഡാക്കിയിരിക്കുന്ന കോഡിങ്ങനെയാണ് ബറേലി ദ്രോഹി കെ ബി കെ എന്നാണ് നമ്മൾ കോഡ് കൊടുത്തേക്കുന്നത് ബറേലിയിലും ബറേലി ബറേലി തന്നെയാണ് ദ്രോഹി എന്ന് പറയുന്നത് റോഹിലിനാണ് ദ്രോഹി എന്ന് കൊടുത്തേക്കുന്നത് റോഹിൽ കണ്ട് കെ ബി കെ ഖാൻ ബഹാദൂർ ഖാനാണ് ബീഹാറിലും ജഗദീഷ് പൂറിലും നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് അതിനെ കോഡാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ബി ജ കൻവർ എന്നാണ് ബി ആണ് ജ ജഗദീഷ് പൂരാണ് കൻവർ കൻവർ സിംഗ് ആണ് അലഹബാദിൽ നേതൃത്വം നൽകിയത് മൗലവി ലിയാഖാദ് അലിയാണ് പെട്ടെന്ന് ഓർക്കാൻ ജസ്റ്റ് കോഡ് കൊടുത്തതാണ് അല അലി എന്നാണ് കോഡ് അല അലഹബാദ് അലി മൗലവി ലിയാഖാദ് അലിയുമാണ് ഒഡീഷയിലെ സുരേന്ദ്ര ഷാഹിയും ഉജ്ജ്വൽ ഷാഹിമാണ് നേതൃത്വം നൽകിയത് അങ്ങനെ കോഡാക്കിയിരിക്കുന്നത് ഒടിയൻ ഷാഹി എന്നാണ് നിങ്ങൾ ഒടിയൻ ഓർത്താമതി ഒടിയൻ ഷാഹി എന്ന് ഓർത്താൽ മതിയാവും സുരേന്ദ്ര സാഹിം ഉജ്വൽ ഷാഹിമാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്ദും താന്തിയ തോപ്പിയും കോഡിങ്ങനാണ് കാനിൽ തന്തനാന എന്നാണ് കോഡ് ക്യാൻ നിങ്ങളോട് തന്നെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ തന്തനാന നമ്മുടെ ഒരു നാട പാട്ട് തന്തനാനും പറഞ്ഞ് ഒരു നാടൻ പാട്ട് പ്ലേ ചെയ്തായിട്ട് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ കൂടെ കിട്ടും കാനൽ തന്തനാന കാനൽ ദ്വേശത് കാമ്പൂരാണ് തന്ത താന്തിയ തോപ്പിയാണ് നാന നാനാ സാഹിബ് തന്നെ ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം മധുരയിൽ ദേവി സിംഗ് രാജസ്ഥാനിൽ ജയ് ദയാൽ സിംഗ് ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ ഭാര്യയായിരുന്നു ദത്താവകാശ നിരോധന നിയമം വഴി ഝാൻസി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ഝാൻസി റാണിയുടെ ദത്തുപുത്രൻ ദാമോദർ റാവു മനു എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ജോനഫ് ആക് എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയാണ് ഝാൻസി റാണി വീരമൃ മൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവ് ബഹദൂർഷ സഫർ അഥവാ ബഹദൂർഷ രണ്ടാമൻ ബിഹാർ സിംഹ എന്നറിയപ്പെട്ടത് കൻവർ സിംഗ് ആണ് നേപ്പാളിലേക്ക് പാലയനം ചെയ്യപ്പെട്ട വിപ്ലവകാരി നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടത് നാനാ സാഹിബാണ് വിപ്ലവത്തിന്റെ അംബാസഡർ അസിമുള്ള ഖാൻ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കമാൻഡർ ആയിരുന്നത് ജനറൽ ആൻസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഉയർത്തെണീക്കൽ എന്ന് വിളിച്ചത് വില്യം ഡാൽ റിംപൺ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഡിപ്ലോയമായി ബന്ധപ്പെട്ട ബുക്സ് ആണ് ഗ്രേറ്റ് എന്ന പുസ്തകം എഴുതിയത് അശോക് മേത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയത് താരാചന്ദ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയത് വി ഡി ദ കീൻ ഓഫ് ഛാൻസി എഴുതിയത് മഹശ്വേത ദേവി ബഹദൂർ ഷാ സഫറിനെ നാടുകലർത്തിയത് രംഗൂണിലേക്കായിരുന്നു ഇപ്പോഴത്തെ മ്യാൻമാറിലേക്ക് താന്ത്യ തോപ്പിയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഈ വിപ്ലവത്തിന്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ആക്ട് ആണ് ഈ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണാധികാരിയായി വിക്ടോറിയ രാജ്ഞി അവരോധിതയായി അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമവും പിൻവലിച്ചു ഡൽഹി തിരികെ പിടിച്ച ബ്രിട്ടീഷ് മേജർ ഹോട്ട്സൺ ഹുമോണിന്റെ ശൗഡീരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ബഹദൂർ ഷാ സഫറിനെയും രാജകുമാരന്മാരെയും പിടികൂടി രാജകുമാരന്മാരായ മിർസ മുഗൾ മിർസ കൈസർ മിർസ അബൂബക്കർ എന്നിവരോട് രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു നഗ്നരായ അവരെ മേജർ വെടിവെച്ച് വീഴ്ത്തി ഈ സ്ഥലത്തെ ഇപ്പോഴും ഖൂനി ദർവാസ അഥവാ കൊലപാതകവാതിൽ എന്ന് വിളിക്കുന്നു രാജകീയ വസ്ത്രങ്ങളിൽ ദ്വാരം വീഴാതിരിക്കാനാണ് ഇങ്ങനെ അഴിപ്പിച്ചു വെച്ചത് ബഹദൂർ ഷായെ പിന്നീട് പഞ്ചാബ് ചീഫ് കമ്മീഷണർ ജോൺ ലോറൻസ് നിയോഗിച്ച പ്രകാരം മേജർ ജനറൽ പെന്നി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജനുവരി ഇരുപത്തെട്ടിന് ഒരു യൂറോപ്യൻ കമ്മീഷനെ ഏർപ്പെടുത്തി വിചാരണയ്ക്ക് വിധേയനാക്കി ചിഷ വാദ ചിഷയായിരുന്നു എന്നാൽ പിന്നീട് അത് നാടുകടത്തിലാക്കി മാറ്റി റംഗൂണിലേക്ക് ഇപ്പോഴത്തെ മ്യാൻമാറിലേക്ക് നാടുകടത്തപ്പെട്ട ബഹദൂർ ഷ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് നവംബറിൽ റങ്കൂൺ ബ്രിട്ടീഷ് മിലിറ്ററി കണ്ടോൺമെൻറ്റിൽ അവിടുത്തെ നാട്ടുകാർ മുഗൾ ചക്രവർത്തിയാണ് അവിടെ മരിച്ചു കിടക്കുന്നതെന്ന് അറിയാത്ത വിധം കഥാവശേഷനായി